ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന ഹർത്താലിൽ ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് 2182 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇതുവരെ 6711 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ 894 പേർ റിമാൻഡിലാണ്. 5817 പേർക്ക് ജാമ്യം ലഭിച്ചു. ജില്ല കേസുകളുടെ എണ്ണം ആകെ അറസ്റ്റിലായവർ, റിമാൻഡിലായവർ, ജാമ്യം ലഭിച്ചവർ എന്ന ക്രമത്തിൽ തിരുവനന്തപുരം സിറ്റി 89, 171, 22, 149, തിരുവനന്തപുരം റൂറൽ 99, 187, 43, 144, കൊല്ലം സിറ്റി 74, 183, 75, 108, കൊല്ലം റൂറൽ 52, 147, 27, 120, പത്തനംതിട്ട 509, 771, 59, 712, ആലപ്പുഴ 108, 456, 53, 403, ഇടുക്കി 85, 358, 20, 338, കോട്ടയം 43, 216, 35, 181, കൊച്ചി സിറ്റി 34, 309, 1, 308, എറണാകുളം റൂറൽ 49, 349, 130, 219, തൃശൂർ സിറ്റി 72, 322, 75, 247, തൃശൂർ റൂറൽ 60, 721, 13, 708, പാലക്കാട് 296, 859, 123, 736, മലപ്പുറം 83, 277, 35, 242, കോഴിക്കോട് സിറ്റി 101, 342, 39, 303, കോഴിക്കോട് റൂറൽ 39, 97, 43, 54, വയനാട് 41, 252, 36, 216, കണ്ണൂർ 239, 433, 35, 398, കാസർഗോഡ് 109, 261, 30, 231 എന്നിങ്ങനെയാണ്. ജനുവരി 3 നടന്ന ഹർത്താലിൽ സംസ്ഥാനത്ത് പോലീസിനെതിരെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം നൽകിയത് മുൻ DGP TP സെൻകുമാർ ആണെന്ന് DYFI കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ശബരിമല കർമ്മസമിതിയുടെ നേതാവായ സെൻകുമാറിന്റെ അറിവോടെയാണ് പോലീസിനും പോലീസ് സ്റ്റേഷനുകൾക്കുമെതിരെ ആക്രമണം നടന്നതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മിഠായി തെരുവിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കടകൾ ആക്രമിക്കാനാണ് സംഘപരിവാർ പദ്ധതിയിട്ടത്. പോലീസിന്റെയും സർക്കാർ സംവിധാനങ്ങളുടെയും സംയോജിതമായ ഇടപെടലാണ് RSSന്റെ നീക്കം തകരാൻ കാരണം. റഹീം പറഞ്ഞു, മിഠായി തെരുവിൽ RSSനെ പ്രതിരോധിക്കാൻ സാധിച്ചതിൽ DYFIക്ക് അഭിമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹർത്താൽ ദിനം സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങളിൽ ശബരിമല കർമ്മസമിതി നേതാക്കളായ PSC മുൻ ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ, അമൃതാനന്ദമായി എന്നിവർ നിലപാട് വ്യക്തമാക്കണം. മാധ്യമങ്ങളോട് മാപ്പ് പറയാൻ സംഘപരിവാർ തയ്യാറാകണമെന്നും DYFI ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് RSS പ്രചാരകനെ പോലെയാണ് സംസാരിക്കുന്നതെന്നും DYFI നേതാവ് പറഞ്ഞു. ശബരിമലയിൽ യുവതികൾ കയറിയതിനെ തുടർന്ന് ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ച ഹർത്താലിൽ കേരളത്തിൽ പരക്കെ അക്രമമാണ് നടന്നത്. ഹർത്താൽ ദിനത്തിലെ അക്രമങ്ങളിൽ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. 26 സംഭവങ്ങളിൽ ഏകദേശം 17,33,000 രൂപയുടെ നഷ്ടമുണ്ടായെന്ന് ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.